ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ കയറ്റത്ത് ഒരു കാരണവശാലും ഈ രീതിയിൽ ക്ലച്ചും ആക്സിലറേഷനും യൂസ് ചെയ്യരുത്. ഒരുപാട് പേര്, അതായത് വാഹനം ഓടിക്കുന്ന പല ആൾക്കാരും തന്നെ കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ ഈ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ക്ലച്ചും ആക്സിലറേഷനും ഈ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡല്ല. ഡ്രൈവിംഗ് പഠിക്കുന്നവരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു കയറ്റത്ത് വണ്ടി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കയറ്റത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണോ അതും കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു കയറ്റം തുടങ്ങുന്ന ഭാഗത്താണ് നമ്മുടെ വണ്ടിയായിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയൊരു കയറ്റമാണ്. വലിയ കയറ്റമെന്ന് പറയാൻ സാധിക്കത്തില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കയറ്റത്തിൻ്റെ നടുവിലെത്തിയതിന് ശേഷം ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു. ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വണ്ടി എടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ചെറിയൊരു കയറ്റത്ത് മാത്രമാണ് വണ്ടി എടുത്തേക്കുന്നത്. എന്നാൽ കയറ്റത്തിൻ്റെ നടുവിൽ വരുന്ന സമയത്താണ് പല ആൾക്കാർക്കും ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഈ കയറ്റത്തിൻ്റെ ഏകദേശം നമുക്കിത് ഈ സൈഡിൽ നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാനിതേ ഇവിടെ നമ്മുടെ വണ്ടി നിർത്തുകയാണ്. ഓക്കെ, ഇപ്പം അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും കുറച്ചെങ്കിലും ബാക്കിലേക്ക് വണ്ടി റോളായി പോകും. നമ്മളത് കൃത്യമായിട്ട് ഒഴിവാക്കണം. ഒരു കുറച്ച് പോലും പോകാതെ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും. ഓക്കെ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ഈ ക്ലച്ച് എന്ത് ചെയ്യും, താഴോട്ട് താഴ്ത്തി അങ്ങ് വെച്ചേക്കും. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കും. അപ്പം നമ്മുടെ വണ്ടി കയറ്റത്തിതേ ഇങ്ങനെ ബ്രേക്കിലാ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ കുറേ സമയം ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട്. അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വാഹനത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, അതായത് ക്ലച്ച് ഇങ്ങനെ താങ്ങി ആക്സിലറേഷൻ കൊടുത്താണ് പിടിച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ വാഹനത്തെ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാനും അതുപോലെ തന്നെ ക്ലച്ച് നമ്മൾ മാറേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അതുപോലെ ഇങ്ങനെ നമ്മൾ ആക്സിലറേഷൻ കുറേയധികം സമയം വെറുതെ നമ്മൾ കൊടുത്തു പിടിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന അത്രയധികം ഒരു പെട്രോള് നമുക്ക് വാഹനത്തിൽ നിന്ന് കത്തി പോകുന്ന ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് പവർ ചെല്ലണോ വേണ്ടയോ എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മളുടെ വാഹനം കയറ്റത്ത് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കാൻ തീരുമാനിച്ചാൽ എടുത്താൽ നമ്മൾ മുന്നോട്ട് പോയിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അല്ലാതെ നമ്മൾ ക്ലച്ച് താങ്ങി ആക്സിലറേഷനിൽ ഒരു വണ്ടിയെ ബാലൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് ഒരു കയറ്റത്ത് നമ്മുടെ വണ്ടി മുന്നിലൊരു ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ വരുന്നു. നമുക്ക് മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയെ ബാലൻസ് ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആക്സിലറേഷനും ക്ലച്ചും നമ്മളിത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത്. അത് ഒരിക്കലും നല്ലൊരു ശീലമല്ല. പക്ഷെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ അത് ചെയ്യാവുള്ളൂ. അതുപോലെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ കാല് വരിക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മെത്തേഡ് പലരും ചെയ്യാറുണ്ട്. അതും ചെയ്യാൻ പാടില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റ് വന്നാൽ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേ നയിച്ച് നമ്മൾ വണ്ടി എടുത്തിരിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. നിർത്തിയിടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക, ബ്രേക്കിലേക്ക് വരിക ഒന്ന്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് കാല് വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് സമയം നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, സാധാരണ ഒരു ക്ലച്ചിൻ്റെയൊക്കെ കാലാവധി പറയുന്നത് ഒരു 80,000 കിലോമീറ്റർ ഒക്കെയാണ്. അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് അതിനുള്ള ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടുക, വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ യൂസൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ 100,000-ൽ മേളിലേക്ക് നമുക്ക് ക്ലച്ചിന് ലൈഫ് ലഭിക്കും. എന്നാൽ ഇതിൽ തീർത്തും താഴെ ക്ലച്ച് തീരുന്ന, അതായത് വെറും 800,000 കിലോമീറ്റർ ആകുമ്പോൾ ക്ലച്ചിന് കംപ്ലയിൻ്റ് വരുന്ന വാഹനങ്ങളുമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ പ്രോബ്ലമാണ്. ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ഒരു ഗിയറിൽ പോകുന്ന സമയത്ത്, ഉദാഹരണം പറയാം, സെക്കൻഡ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത്
വാഹനത്തെ നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഗിയറിൽ തന്നെ ക്ലച്ച് ഇരപ്പിച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താലേ നമ്മളുടെ ക്ലച്ചിന് വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കും. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്, കയറ്റത്ത് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ബാലൻസ് ചെയ്യുന്നത്, അതായത് കയറ്റത്ത് എങ്ങനെയാണ് വണ്ടി പെട്ടെന്ന് ക്ലച്ച് നയിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കുന്നത്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. അതിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്, ഓക്കെ നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് പിടികിട്ടണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇടത്തേക്കാല് നിങ്ങൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് എത്തിക്കുക. എത്തിയാൽ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ കൊടുക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് നയിക്കണം. പല ആൾക്കാരും എന്ത് ചെയ്യും, ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് കാല് വലത്തേക്കാല് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്ന ആ ടൈമിലായിരിക്കും ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നത്. ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, അപ്പോൾ എന്ത് ചെയ്യും, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യും, വണ്ടി ഓഫായി പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ ഉടൻ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിരിക്കണം. അങ്ങനെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി കയറ്റത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു, കണ്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് വണ്ടി സ്പീഡിൽ എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കയറ്റത്തൊരു വാഹനം ഹാഫ് ക്ലച്ചിൽ ഏറ്റവും കൃത്യതയോടെ എടുക്കാനും അതുപോലെ തന്നെ ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് നമുക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.